റേച്ചസ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കൃഷിയിടങ്ങളിലെ PVC വെച്ചിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജിങ് സിസ്റ്റത്തെ കുറിച്ചാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ കൃഷിക്ക് അനുയോജ്യമാക്കി എടുക്കണമെങ്കിൽ ഡ്രെയിനേജ് അത്യാവശ്യമാണ്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഓപ്പൺ കാനകളെടുത്ത് വെള്ളം ഒഴുക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഓപ്പൺ ഡ്രെയിനേജിങ് സിസ്റ്റത്തിൽ നമ്മൾ വർഷം കാന തെളിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ മണൽ കൂടിയ മണ്ണൊക്കെ ആണെങ്കിൽ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അത് മൂടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ലേബർ കോസ്റ്റൊക്കെ നമുക്ക് വർഷാവർഷം കൂടുതലാണ്. പക്ഷേ ഈ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജിങ് സിസ്റ്റത്തിൽ നമുക്ക് ബെനിഫിറ്റ്സ് കൂടുതലായിരിക്കും. എന്താന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് വർഷാവർഷം കാന തെളിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ മഴക്കാലത്തൊക്കെ ആണെങ്കിലും വെള്ളക്കെട്ടൊന്നും ഉണ്ടാവില്ല, വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ഔട്ടായി പോയിക്കൊള്ളും. വെള്ളക്കെട്ടുകൾ മൂലമുണ്ടാകുന്ന ദോഷവശങ്ങൾ നമ്മുടെ വിളകൾക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ സ്ഥലം മുൻപ് നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു വയലായിരുന്നു. ഇപ്പം ഈ സ്ഥലത്താണ് ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജിങ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇപ്പോൾ ഈ ഒരു സ്ഥലമാണ് നമ്മൾ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജിങ് സിസ്റ്റം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു ആകൃതി അനുസരിച്ച് നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഈ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നമ്മളത് പ്ലാൻ ചെയ്ത് അതിൻ്റെ ഡിസൈൻ റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് ഈ പ്ലോട്ട് രണ്ടായിട്ട് തിരിച്ചിട്ട് നടുക്ക് ഒരു വലിയ മെയിൻ കാന എടുത്തിട്ട് പിന്നെ സബ് കാനകൾ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ മെയിൻ കാന ഏകദേശം ഒരു 3.5-4 അടി താഴ്ചയോളം ഉണ്ട്. അപ്പോൾ ഈ സബ് കാനകളിൽ നിന്ന് വെള്ളം മെയിൻ കാനയിലോട്ട് വരാൻ പാകത്തിന് സ്ലോപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ സബ് കാനകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വീഴുന്ന വെള്ളം നന്നായിട്ട് ഒഴുകി പോകാൻ പാകത്തിന് ഒരു 1.5 അടി താഴ്ചയിലെങ്കിലും നമ്മൾ കാനയ്ക്ക് സ്ലോപ്പ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ മെയിൻ കാനയ്ക്കും നമ്മൾ സ്ലോപ്പ് കൊടുക്കണം. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഒരു 3 അടി താഴ്ചയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ എൻഡിങ്ങിൽ ഒരു 4-4.5 അടി താഴ്ചയിലെങ്കിലും സ്ലോപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഈ കാണിക്കുന്നത് സബ് ലൈൻ കാനകളാണ്. അപ്പോൾ നമ്മളിവിടെ മെയിൻ കാനയും സബ് കാനകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലത്തെ 75 mm പൈപ്പിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഹോളിംഗ് സിസ്റ്റം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ചിലർ ഹോൾ സിസ്റ്റം ചെയ്യാറുണ്ട്. ഞങ്ങളിവിടെ ഇപ്പോൾ ലൈൻ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ഇതായിരിക്കും കുറച്ചും കൂടെ സക്സസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ്. ഒരു 4 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ ഹോളിട്ട് കൊടുക്കണം. ഏകദേശം പകുതി പൈപ്പിൻ്റെ അത്രയും ഭാഗം നമ്മൾ ഇതുപോലെ ഹോളിട്ട് കൊടുക്കണം. ഒരു വശം നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പൈപ്പിൻ്റെ മറ്റേ വശം കൂടി നമ്മൾ ഇതുപോലെ തന്നെ ഹോളിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു വശം ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇപ്പം മറ്റേ വശം കൂടി നമുക്ക് ഇതുപോലെ ഹോളിട്ട് കൊടുക്കാം. ഇതുപോലെ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഈ മീമുള്ളിൻ്റെ ഒക്കെ ആകൃതിയിലായിരിക്കും ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. ഇതുപോലെ തന്നെ എല്ലാ പൈപ്പിലും നമ്മൾ ഹോളിട്ട് കൊടുക്കണം. നമ്മൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഡിസൈനിലായിരിക്കും ഇതുണ്ടാവുക. ഇനി നമ്മൾ ഈ പൈപ്പ് കാനയ്ക്കകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ കാനയിലെ മണ്ണൊക്കെ കോരിക്കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഇടണം.
ഒരേ ലെവലിലായിരിക്കണം. പൈപ്പ് പൊങ്ങി താണൊന്നും കിടക്കാൻ പാടില്ല. ആദ്യമേ തന്നെ പൈപ്പ് ജോയിൻ്റ് ചെയ്ത് വെക്കണം. പിന്നെ പൈപ്പ് കാനയിലോട്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പൈപ്പിൻ്റെ ഹോൾ ചെയ്ത ഭാഗം അടിയിലോട്ട് പോകാൻ പാകത്തിന് വേണം നമ്മൾ പൈപ്പ് കാനയിലോട്ട് വെക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഹോളുള്ള ഭാഗം മുകളിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കല്ലും മണ്ണൊക്കെ വന്ന് തടഞ്ഞ് അത് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഹോളുള്ള ഭാഗം താഴോട്ട് വെക്കണം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് ചകിരിത്തൊണ്ടുകളാണ്. ഈ ചകിരിത്തൊണ്ടുകൾ ഇതുപോലെ ചെറുതായിട്ട് ചെറിയ പീസുകളായിട്ട് വിടിച്ച് വിടിച്ചിരുന്നു. ഇങ്ങനെ വിടിയിച്ചിടുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിനി ഇത് കാനയ്ക്കകത്ത് അടുക്കാനുള്ളതാണ്. അപ്പോൾ അടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് സെറ്റായിട്ട് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് വിടിച്ച് വിടിച്ചിടുന്നത്. അതിനുശേഷം ഇത് നമ്മൾ കാനയ്ക്കകത്തോട്ട് നിരത്തിയിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ചകിരിത്തൊണ്ടുകൾ അടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെയാണ് ചകിരിത്തൊണ്ടുകൾ അടുക്കേണ്ടത്. ഒന്നിൻ്റെ മുകളിലൊന്നായിട്ട് കമഴ്ത്തി കമഴ്ത്തി ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ അടിയിൽ വെച്ചിരിക്കുന്ന പൈപ്പ് കാണാത്ത രീതിയിൽ ഗ്യാപ്പൊന്നും വരാതെ വേണം ഈ നമ്മൾ ഈ ചകിരിത്തൊണ്ടുകൾ അടുക്കാനായിട്ട്. ചകിരിത്തൊണ്ടുകൾ ഇതുപോലെ അടുക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് അടയ്ക്കാത്തൊണ്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ അടയ്ക്ക പൊളിച്ചെടുത്തിട്ട് ബാക്കി വരുന്ന തൊണ്ടുകളുണ്ടല്ലോ അത് ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. ഒരു 4 ഇഞ്ച് കനത്തിലെങ്കിലും ഇതുപോലെ ഇട്ട് കൊടുക്കണം. മണ്ണ് അടിയിലോട്ട് ഒലിച്ചിറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അടയ്ക്കാത്തൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ സബ് ലൈൻ കാനകളൊക്കെ മൂടിക്കളയുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ കാന മൂടിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ എല്ലാ കാനകളുടെയും സ്റ്റാർട്ടിങ്ങിൽ ബെൻഡ് വെച്ച് റേസ് ചെയ്ത് നിർത്തണം. അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പം ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഇഞ്ചി നടാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇഞ്ചിയൊക്കെ നട്ട് കഴിഞ്ഞു, മഴക്കാലമൊക്കെ ആയി. ഇപ്പോൾ പൈപ്പിൽ കൂടെ വെള്ളം പോകുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഡ്രെയിനേജ് വർക്കൗട്ട് ആവുന്നുണ്ട്. നല്ലതുപോലെ തന്നെ വെള്ളം പൈപ്പിൽ കൂടെ ഒഴുകി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി കുറച്ച് വർക്കും കൂടെയും ബാക്കിയുണ്ട്. ഈ മെയിൻ കാനയിൽ വലിയൊരു പൈപ്പ് വെച്ച് ജോയിൻ്റ് ചെയ്തിട്ട് മെയിൻ കാനയും കൂടെ മൂടിക്കളയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ കൂടെ വെള്ളമെല്ലാം പുറത്തു പോയിക്കോളും.
അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജിങ് സിസ്റ്റം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവരും കണ്ടല്ലോ അല്ലേ. നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു.